ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ജഗദീപും രോഹിതും കൂടി ശ്യാമയുമായ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിന് മുറ്റത്തേക്ക് കാർ വന്നു നിന്നതും ജഗദീപ് ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി അറ്റൻഡർമാരെ വേഗം വായോ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നു. പക്ഷെ എന്നിട്ടും ആരും വരാത്തത് കണ്ട് ജഗദീപ് ഓർത്തു, ഓ ഇതൊക്കെ സിനിമയിൽ മാത്രം ഉള്ളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ രോഹിത്തിന് അരികിലേക്ക് എത്തി, ബ്രോ വാ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഉടനെ രോഹിത്തും ജഗദീപും ചേർന്ന് ഡോർ തുറന്ന് ശ്യാമയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അറ്റൻഡറും നഴ്സുമാരും ഓടിയെത്തുന്നു. സ്ട്രെച്ചറിൽ ശ്യാമയെ കിടത്തി അവർ വേഗം അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവരെ പിന്തുടർന്നെത്തിയ സുസ്മിതയും സരളയും ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. ഓട്ടോയിൽ വന്നിറങ്ങിയ സരള മുറ്റത്ത് കിടക്കുന്ന തൻ്റെ കാറ് കണ്ട് ദാ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ടായെന്ന് സുസ്മിതയോട് ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷം ഇരുവരും ഓട്ടോയിൽ നിന്നിറങ്ങി വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചു, അതേ ചേച്ചിമാരെ എൻ്റെ പൈസ എന്ന് പറഞ്ഞു നിൽക്കണോ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങ് വരും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സരള അകത്തേക്ക് സുസ്മിനെയും വിളിച്ചുകൊണ്ട് ഓടിക്കായിരുന്നു. ഈ സമയത്ത് എങ്ങോട്ടാണ് അവിടെ രണ്ടുപേരും പോയത് എന്നറിയാതെ എവിടേക്കായിരിക്കും ജഗദീപ് പോയിട്ടുണ്ടാവുക എന്ന ആശങ്കയിൽ അവർ അകത്തേക്ക് വന്നതും ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ജഗദീപ് ശ്യാമയുമായി വരുന്ന സമയത്ത് ശ്യാമയെ വേഗം സ്ട്രെച്ചറിൽ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ എവിടെയെന്ന് അന്വേഷിച്ചു. ഡോക്ടർ അത്യാഹിതത്തിലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ് അറിയിച്ചു. അങ്ങനെ വേഗം അവിടെ നിന്ന് സുസ്മിതയും മറ്റും വരുന്നുണ്ടെന്ന് പോലും അറിയാതെ ജഗദീപും രോഹിതും ശ്യാമയുമായി വേഗം അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അവരകത്തേക്ക് പോകുന്ന സമയത്ത് വിവരം അറിഞ്ഞുകൊണ്ട് വിഷ്ണുവും ശാലിനിയും കരുണ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് അവിടെ ജഗദീപിനെ അന്വേഷിച്ചെത്തിയ സരള ജഗദീപ് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നു. സുസ്മിത കണ്ടതോടെ അവനെ അടിച്ച് കൊല്ലമ്മേ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അവനെ തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ജഗദീപിനരികിലേക്ക് നടന്നു പോകാനായി സുസ്മിത തുടങ്ങുന്നത് കണ്ട് ആ സമയത്താണ് സരള ശ്രദ്ധിച്ചത് അവിടെ രോഹിത്തും വന്ന് നിൽക്കുന്നത്. രോഹിത്തിനെ കണ്ടതോടെ സരള സുസ്മിതയെ പിടിച്ചു നിർത്തി. ഏയ് നീ ഇപ്പം അങ്ങോട്ട് പോയി ബഹളം ഉണ്ടാക്കണ്ട, അങ്ങനെ ചെയ്താൽ നാണക്കേട് നമുക്ക് തന്നെയാ, അത് മറക്കണ്ട. അത് കേട്ട ഉടനെ സുസ്മിത ആദ്യം ഒന്ന് പിന്നേക്ക് പോകുന്നു. എന്താണ്, എങ്ങനെയാണ് ജഗദീപും രോഹിത്തും തമ്മിൽ, എങ്ങനെ ഇവർക്കറിയാം, എന്തായിരിക്കും അവർക്ക് മുന്നിലുള്ള കണക്ഷൻ എന്നറിയാനായി സുസ്മിതയും സരളയും നോക്കുന്നു. അപ്പോഴാണ് ജഗദീപ് അവിടേക്ക് എത്തി രോഹിത്തിനോട് ചോദിച്ചത്, അല്ല ഈ ശ്യാമയാരാണ്? ഉടനെ രോഹിത്ത് പറഞ്ഞു, ശ്യാമ എൻ്റെ വൈഫാണ്. ഉടനെ ജഗദീപിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, അന്ന് കായൽ ബോട്ട് സർവീസിന് വന്ന സമയത്ത് ശ്യാമയെ കണ്ട് ആ ബോട്ടുടമയുടെ മകൻ ദീപക് ആ ശ്യാമ ഈ കായൽ റാണിയായി ജീവിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നു. അല്ല ശ്യാമയാണോ, എന്നാ നിങ്ങളുടെ വിവാഹം നടന്നത് എന്ന് ചോദിച്ച് രോഹിത്തിനോട് അതിശയത്തോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ശ്യാമയുമായിട്ടുള്ള വിവാഹ കാര്യം രോഹിത്ത് പറയുന്നു. ഈ സമയത്ത് രോഹിത്തും ജഗദീപും കൂടി സംസാരിച്ചു നിൽക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് സരളയും സുസ്മിതയും കാണാനിടയാകുന്നു. ഈ സമയത്ത് ജഗദീപ് എങ്ങനെ ശ്യാമയെ അറിയാമെന്നുള്ള ജഗദീപിനോടുള്ള രോഹിത്തിന്റെ ചോദ്യം കേട്ട് ജഗദീപ് മറുപടി നൽകി, ഒരിക്കൽ വിഷ്ണു ആശാനും ഫാമിലിയും ഞാൻ എൻ്റെ നാട്ടിൽ വന്നിരുന്നു, അങ്ങനെയുള്ള പരിചയമാണ് എന്ന് ജഗദീപ് മറുപടി നൽകുന്നു. അപ്പോഴേക്കും രോഹിത്ത് സംഭവങ്ങളൊക്കെ വിശദമായി ജഗദീപിനോട് പങ്കുവെക്കുന്നു. ഈ സമയത്ത് ഉടനെ സുസ്മിതയോട് സരള പറഞ്ഞു, അതെ നീ ഇപ്പം എന്തായാലും അവൻ്റെ മുന്നിലേക്ക് ചെന്ന് പെടണ്ട, എന്താ ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് നമുക്ക് കണ്ടെത്തണം, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കണക്ഷനെന്നും രോഹിത്തും ജഗദീപും എങ്ങനെയാണ് ഇവർക്ക് പരസ്പരം അറിയാവുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് സരള സുസ്മിതയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ കോള് സരളയുടെ ഫോണിലേക്ക് വരുന്നു. ഫോണെടുത്ത് നോക്കിയ സരള പറഞ്ഞു, ബോസാ വിളിക്കുന്നത്. ഉടനെ ഫോണുമായിട്ട് സരള പുറത്തേക്ക് ഇറങ്ങി. സരളയുടെ പിന്നാലെ സുസ്മിതയും അവിടേക്ക് എത്തുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം സരള കോളെടുത്ത് പറയൂ ബോസ് എന്ന് പറഞ്ഞതും ബോസ് പറഞ്ഞു, അത് പിന്നെ ചേച്ചി എനിക്ക് ആ ഫോട്ടോ ആദ്യം കിട്ടിയപ്പോൾ തന്നെ ആളെ എനിക്ക് പിടികിട്ടിയിരുന്നു, എങ്കിലും അന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എനിക്ക് തോപ്പുംപടി സ്റ്റേഷനിലേക്ക് വിളിക്കണമായിരുന്നു. ഉടനെ സരള ചോദിച്ചു, അല്ല ആരവൻ, അവനെ അറിയാവോ ബോസിന് എന്ന് ചോദിച്ചു. പിന്നെ അവൻ പക്ക ഫ്രോഡല്ലേ ചേച്ചി, അവൻ്റെ പേര് ഷാജി എന്നാണ്, ഷാജി തോപ്പംകുടി. ഇത് കേട്ട ഉടനെ ഷാജിയോ എന്ന് അതിശയത്തോടെ ചോദിച്ചതും, അതെ ചേച്ചി ഇവൻ്റെ കയ്യിലിരിക്കുന്ന തരികടയൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് അതിശയം തോന്നും, അതുപോലെയാണ് ആട് മുതൽ മാട് പ്ലാവ് മാഞ്ചിയും അങ്ങനെ അങ്ങനെ നീളും തേക്ക് അങ്ങനെ ഇഷ്ടം പോലാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് പോകാത്ത തട്ടിപ്പുകൾ ഒന്നും തന്നെ ഇല്ലേ ചേച്ചി. ഇവൻ അറിയപ്പെടുന്നത് ഷാജി തോപ്പുംപടി എന്നാണ്, ഹിന്ദുക്കൾക്കിടയിൽ ഇവൻ ഷാജി മാധവനാണ്.
ക്രിസ്ത്യൻസിനിടയിൽ ഷാജി പൊന്നു സർ, ഇനി മുസ്ലിംസിലാണെങ്കിൽ ഷാജഹാൻ. ഇതെല്ലാം കേട്ടതും സർലയാകെ ഞെട്ടി. അപ്പോഴേക്കും ബോസ് പറഞ്ഞു, ചേച്ചി ഇവൻ ഭയങ്കര തരികിടയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തെല്ലാം തട്ടിപ്പും വിട്ടുപോവാ ഇവൻ നടത്തുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചതും സർല ചോദിച്ചു, അല്ല ഇവന് വിവാഹം കഴിഞ്ഞാണോ എന്ന് ചോദിച്ചതും, കല്യാണത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ചേച്ചി. ഇതുപോലുള്ളവന്മാരെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കൃത്യമായി അറിയാൻ കഴിയുമോ? ഇവന്മാരാരോടെങ്കിലും സത്യം പറയുമോ? അത് മാത്രമല്ല, അഥവാ വിവാഹം കഴിഞ്ഞെങ്കിൽ എത്ര വിവാഹം നടന്നിട്ടുണ്ടാകും എന്ന് പോലും അറിയില്ല. അല്ല ചേച്ചി, അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇനി മോളെ ഇവനുമായിട്ട് ആലോചിക്കാനാണോ? അതൊന്നും വേണ്ട ചേച്ചി, അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിനേക്കാളും ഭേദം ആ കൊച്ചിനെ വല്ല പൊട്ടക്കണ്ടിലും കെട്ടി താഴ്ത്തുന്നതാണ്. അത് കേട്ടതോടെ സർല ആകെ വിഷമത്തിലായി. നെഞ്ചത്ത് കൈവച്ച് സർല അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ആ ശരി ബോസേ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് സർല ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൊണ്ട് ചേച്ചി, ഈ അടുത്ത കാലത്ത് ഇവനെക്കുറിച്ച് ഒത്തിരി പരാതികൾ സ്റ്റേഷനിലും വന്നിട്ടുണ്ട്. ഇവൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗസറ്റിൽ പേര് കൊടുത്ത് ഇവൻ്റെ ഗസറ്റിൽ പരസ്യം കൊടുത്ത് ഇവൻ്റെ പേര് മാറ്റിയിരുന്നു. ചിറയ്ക്കൽ രാമചന്ദ്രൻ്റെ മകൻ ജഗദീപ് കുമാർ എന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേരാണ് ഇപ്പോൾ ഇവൻ ഇട്ടിരിക്കുന്നത്. ചിറയ്ക്കൽ രാമചന്ദ്രൻ്റെ മകൻ ജഗദീപ് കുമാർ എന്ന് തന്നെയാണ് ഇവൻ ഇപ്പോൾ ഗസറ്റിൽ പരസ്യം കൊടുത്ത് ഇവൻ്റെ പേരാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സർല ആകെ ടെൻഷനിലായി. എന്ത് തരികിടയ്ക്കും ഇവൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സുസ്മിതയോടൊപ്പം അവിടെ രാത്രിയിൽ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സമയത്ത് സുസ്മിത സർലയോട് പറഞ്ഞ കാര്യം ഓർക്കുന്നു. സുസ്മിതയെ കൊണ്ട് വിവാഹ കാര്യം സംസാരിപ്പിച്ചപ്പോൾ അതിന് അയാൾക്ക് യാതൊരു താല്പര്യക്കുറവും ഇല്ല എന്നും, മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടിയാണ് അയാളുടെ ഭാഗത്തുനിന്നൊരു ആലോചന വന്നത് എന്നും സുസ്മിത പറഞ്ഞത് ആ നിമിഷം സരള ഓർമ്മിച്ചു. അതെല്ലാം ഓർത്തിന് ശേഷം തൻ്റെ മകളെ കൊണ്ട് അവനുമായിട്ടുള്ള വിവാഹം നടത്തിയതും നിർബന്ധപൂർവം ബലമായി ആ ഗുണ്ടകളെ കൊണ്ട് ബലം പ്രയോഗിച്ച് വിവാഹം നടത്തിച്ചതിൻ്റെ പശ്ചാത്താപത്തിലായിരുന്നു സരള. അതെല്ലാം കേട്ടതിന് ശേഷം സരള ഫോൺ വെച്ച് കഴിയുമ്പോൾ സുസ്മിത ചോദിച്ചു, എന്താമേ എന്താ കാര്യം? ആ ജഗദീപ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ പക്ക ഫ്രോഡാണ്. അവൻ്റെ പേര് ഷാജി എന്നാണ്, ഷാജി തോപ്പുംപടി. അത് കേട്ടതോടെ എന്നാ അവനെ വെറുതെ വിടരുത് അമ്മേ, അവനെ ചിറ്റപ്പനെ കൊണ്ട് പിടിപ്പിച്ചുവിടായിരുന്നോ എന്ന് ചോദിച്ചിട്ടും സർല പറഞ്ഞു, ഇടി അത് നമ്മുടെ പിടിപ്പിക്കേടായി പോവില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ ഇത്, ഈ മണ്ടത്തരം. അതുകൊണ്ട് ഇത് നമ്മൾ തന്നെ വേണം ഇല്ലാതാക്കാൻ. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. നീ വാ എന്ന് പറഞ്ഞ് സർല സുസ്നയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ജഗദീപും രോഹിതും പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ജഗദീപ് പറഞ്ഞു, അത് ശരി, അപ്പൊ അതാണല്ലേ. അപ്പോഴേക്കും അല്ല ജഗദീപിന് എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം? ജഗദീപ് എന്നോട് പറഞ്ഞില്ലല്ലോ എന്താ കാര്യമെന്ന് എന്ന് പറഞ്ഞു. ജഗദീപ് പറഞ്ഞു, അതെ നമ്മൾ തമ്മിലിപ്പോൾ ചെറിയൊരു ബന്ധമുണ്ടെന്നേ. തൻ്റെ മുൻ ഭാര്യയുണ്ടല്ലോ സുസ്മിത, അവളുടെ ഭർത്താവാണ് ഞാനിപ്പോ എന്ന് പറഞ്ഞത്. സുസ്മിതയെക്കുറിച്ച് സംസാരിച്ചത് എല്ലാം കേട്ടുകൊണ്ട് സരളയും സുസ്മിതയും അവിടെ മാറി നിൽക്കുന്നു. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, എൻ്റെ ബ്രോയെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ ബ്രോയ്ക്ക് ആ സാധനത്തെ ഇഷ്ടമായി? ഓ, ആർക്കയാൾ ഇഷ്ടപ്പെടുന്ന രൂപമാണ് അത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു, അന്ന് അറിയത്തില്ലല്ലോ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം. അന്ന് ഞാൻ അറിയാതെ ആ സൗന്ദര്യത്തിലാണ് ഒന്ന് ഭ്രമിച്ചു പോയത്. പക്ഷെ മനസ്സ് എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞതും ഉടനെ ജഗദീപ് പറഞ്ഞു, എന്നാലും ബാഹ്യ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ബ്രോയെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആർക്കാണ് ആ പെണ്ണെ കണ്ട ഇഷ്ടം തോന്നുക? ഒരു തവളയുടെ പോലത്തെ ഒരു മുഖവും മൂക്കും കണ്ണും. ഹോ, എനിക്ക് പറയാൻ കൂടി തന്നെ ഒട്ടും താല്പര്യം തോന്നുന്നില്ല. എന്തായാലും ബ്രോയെ ഞാൻ കാണാനായി ആഗ്രഹിച്ച ആള് തന്നെയാണ്. കാണാൻ കഴിഞ്ഞല്ലോ ബ്രോ, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് രോഹിത്തിനോട് ജഗദീപ് പറയുന്നു. അപ്പോഴേക്കും അവർ തമ്മിലുള്ള സംസാരം കേട്ട് സർല പറഞ്ഞു, ഇടി മോളെ നിന്നെക്കുറിച്ച് തന്നെയാ പറയുന്നത്, എനിക്ക് തീർച്ചയായി കഴിഞ്ഞു നിന്നെക്കുറിച്ച് തന്നെയാ. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, ദൈവം അമ്മ വെറുതെ എന്നെ വിഷമിപ്പിക്കരുത് കേട്ടോ, എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സർല പറഞ്ഞു, അതെ പക്ഷെ ഈ ഷാജി തോപ്പുംപടി എന്ന് പറയുന്നവൻ എങ്ങനെയാണ് നമ്മുടെ അരികിലേക്ക് വന്നത്? നമ്മളുമായിട്ട് എങ്ങനെയാണ് ഇവർക്ക് ബന്ധം? അല്ല ഇവനെങ്ങനെ തേടി പിടിച്ച് നമ്മുടെ പിന്നാലെ വന്നു? അങ്ങനെ പറഞ്ഞെങ്കിൽ പണക്കാരായ എത്രയോ ആളുകൾ വേറെയുണ്ട്. കൃത്യമായി നമ്മളെ ചാക്കിട്ട് പിടിക്കണമെങ്കിൽ അവന് പിന്നിൽ ആരോ ഉണ്ട്. അത് സത്യമാണ് എന്ന് സുസ്മിതയോട് സർല അറിയിച്ചു. അത് കേട്ടതോടെ സർല പറഞ്ഞു, അതിനിപ്പോ നമ്മൾ തലപൊഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മേ, നേരിട്ട് തന്നെ അവനോടങ്ങ് ചോദിച്ചാ പോരെ എന്ന് ചോദിച്ചിട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിത വേഗം ജഗദീപിന് അരികിലേക്ക് നടന്ന് ചെല്ലാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന്
സുസ്മിതയുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ സുസ്മിത അവിടേക്ക് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ അവിടെ അപ്പുറത്തായിട്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വരുന്ന ശാലിനിയെയും വിഷ്ണുവിനെയും കണ്ടു. അത് കണ്ടതോടെ ഉടനെ സുസ്മിത ഒന്ന് പിന്മാറി. അല്ല, ഈ മരണങ്ങൾ എന്താ ഇവിടെ വന്നത് എന്ന് ചോദിച്ചതും ഉടനെ സരളയ പറഞ്ഞു, എടി ആ ശാലിനിയുടെ പെണ്ണല്ലേ, ആ പെങ്ങളല്ലേ, അനിയത്തിയല്ലേ ഇവിടെ കിടക്കുന്നത്, അവക്കല്ലേ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് ചോദിച്ചതും, ഓ അങ്ങനെയാണല്ലമ്മേ എന്ന് സുസ്മിത തല പുഞ്ഞു തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും വേഗം വിഷ്ണുവും ശാലിനിയും ജഗദീപനരികിലേക്ക് ഓടിയെത്തി. ജഗദീപനോട് ചോദിച്ചു, എന്താ എന്താ പറ്റിയത്? അതെ, ശ്യാമ കാറിടിച്ചതാണ്, ആക്സിഡന്റ് ശ്യാമയ്ക്ക് സംഭവിച്ചു, കാർ തട്ടിയാ വീണത്. പക്ഷേ ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണം എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വരികയായിരുന്നു. സാധാരണ എല്ലാവരും പറയുന്നത് പോലെയല്ല, ഞാൻ കാർ ചവിട്ടുന്നതിന് മുമ്പ് ആ കുട്ടി എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ബ്രോ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായിട്ട് രോഹിത്തിനെ ഈ സമയത്ത് അകത്തേക്ക് ഡോക്ടർ വിളിക്കുന്നത് പറഞ്ഞ് അകത്തേക്ക് നേഴ്സ് കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ട് ജഗദീപ് വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് രോഹിത്ത് കൃത്യമായി കാര്യങ്ങളെല്ലാം വിശദമായി വിഷ്ണുവിനെയും ശാലിനിയെയും ധരിപ്പിക്കുന്നു. ദീപകുമായി കൂടിക്കാഴ്ച നടത്തിയതും അതിനുശേഷം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി മനഃപൂർവ്വം കാറിന് മുന്നിലേക്ക് ക്ഷമ എടുത്തു ചാടിയതാണ് എന്നുള്ള വാക്ക് കേട്ടതോടെ വിഷ്ണുവിനും ശാലിനിക്കും ആകെ സങ്കടമാകുന്നു. അവരാകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആശ്വാസമായി. അപ്പം രോഹിത്ത് ശ്യാമയുമായി വലിയ സന്തോഷത്തിലായിരുന്നല്ലേ നമ്മൾ കരുതിയത്. അതൊരിക്കലും അങ്ങനെ ഒരു ജീവിതം ആകാൻ പോകുന്നില്ല. അവനൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഈ പ്രശ്നത്തിനിടയിലും നമുക്ക് ഇങ്ങനെ ഒരു നേട്ടമുണ്ടായത് അത് വലിയ സന്തോഷം തന്നെയാണ് എന്ന് സരള സുസ്മിതയോട് പറഞ്ഞു. സുസ്മിത അപ്പോഴേക്കും പറഞ്ഞു, എന്നാലും അമ്മേ, ഇയാള് ഈ കൃത്യമായി തന്നെ എങ്ങനെ എൻ്റെ പക്കലേക്ക് വന്നു, നമുക്കരികിലേക്ക് വന്നു, അതിന് ഉള്ള ഉത്തരം കിട്ടിയില്ലല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ ഉടനെ സുസ്മിതയും സർളയും അതിനെക്കുറിച്ച് സംശയത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് രോഹിത്തിനെ താൻ പരിചയപ്പെട്ട വിവരം ജഗദീപ് പറയുന്നത്. അതെ, ഇതിനിടയ്ക്ക് മറ്റു ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി ട്രോ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് പറയുമ്പോൾ ഉടനെ ജഗദീപിനോട് വിഷ്ണു ചോദിച്ചു, അല്ല രോഹിത്തുമായിട്ടുള്ള ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ ജഗദീപിനറിയാം? അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അതെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ചെറിയൊരു ബന്ധമുണ്ട്. അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, ബന്ധോ, എന്ത് ബന്ധം? അപ്പോഴേക്കും രോഹിത്ത് കൈകൊണ്ട് ജഗദീപ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു, സുസ്മയെ താൻ താലി കെട്ടിയെന്നുള്ള വിവരം. അത് കേട്ട ഉടനെ വിഷ്ണുവിനൊക്കെ അതിശയമായി. എപ്പോ എന്നിങ്ങനെ വിഷ്ണു അതിശയത്തോട് ചോദിക്കുമ്പോൾ ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുട്ടാ നിങ്ങൾ തമ്മിൽ എന്താ ഇങ്ങനെ ആംഗ്യം കാണിച്ചൊരു സംസാരം, എന്താണെന്ന് എന്നോടുകൂടി പറ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അതെ സുസ്മിതയെ ഈ ജഗദീപ് വിവാഹം കഴിച്ചുവെന്ന്, നമ്മുടെ പദ്ധതി വിജയിച്ചുവെന്ന് എന്ന് പറഞ്ഞതും, ശരിയാണോ ജഗദീപ്, സത്യമാണോ, എന്നായിരുന്നു എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, ദാ ഇന്ന് ഇപ്പോ എന്ന് ജഗദീപ് മറുപടി നൽകുന്നു. ജഗദീപ് പറഞ്ഞതെല്ലാം കേട്ട് ഉടനെ വിഷ്ണുവും ശാലിനിയും വലിയ സന്തോഷത്തിലായി. അല്ല ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു, എല്ലാം ഒന്ന് വിശദീകരിച്ച് പറ ജഗദീപ് എന്ന് ജഗദീപിനോട് വിഷ്ണു ആവേശത്തോടെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ വലയിൽ വന്ന് അവൾ വീണു ആ സുസ്മിത എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു സന്തോഷിക്കുമ്പോൾ രാവിലെ നിർബന്ധപൂർവം സരള സുസ്മിതയുടെയും ജഗദീപിൻ്റെയും വിവാഹം നടത്തിയതും അതിനുശേഷം ചിറക്കൽ ചെന്ന് ആ സത്യം അവർക്ക് മുന്നിൽ സരള പറഞ്ഞതും പിന്നീട് സത്യങ്ങൾ അറിഞ്ഞപ്പോഴുണ്ടായ സുസ്മിതയുടെയും സരളയുടെയും അവസ്ഥയെക്കുറിച്ചും ജഗദീപ് വിഷ്ണുവിനെ ധരിപ്പിച്ചു. അങ്ങനെ അവരുടെ കാറുമായി താൻ പോന്നപ്പോഴാണ് കൃത്യമായ അപകടം ഉണ്ടായതെന്നുമല്ല വിഷ്ണുവിനോട് ശാലിനിയും വിഷ്ണുവും നിൽക്കെ വിശദമായ ജഗദീപ് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. എല്ലാം കേട്ടതോടെ വിഷ്ണുവിന് വലിയ സന്തോഷമായി. കൊള്ളാം, അങ്ങനെ തന്നെ വേണിടോ, അവൾക്ക് അങ്ങനെ ഒരു തിരിച്ചടി വേണ്ടതായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞ് തല കുലുക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് സുസ്മിതയും സരളയും. ഉടനെയും സുസ്മിത സരളയോട് പറഞ്ഞു, അമ്മേ, പെട്ടെന്ന് ഇതെല്ലാം കേട്ടതിൻ്റെ ഞെട്ടലിൽ ഒന്നും മിണ്ടാനാകാതെ സരള അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത സരളയുടെ കയ്യിൽ പിടിച്ച് കുലുക്കി അമ്മേ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സരള വേഗം പിന്തിരിഞ്ഞ് നോക്കി. സുസ്മിത പറഞ്ഞു, അമ്മേ, ആ വിഷ്ണുവാണ്, ആ വിഷ്ണുവിനാണ് എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചത്. ഏതോ പേര് പോലും അറിയാത്ത ഏതോ ഒരു ഫ്രോഡിനെ കൊണ്ട് എൻ്റെ വിവാഹം നടത്തിച്ചത് എന്ന് പറഞ്ഞതും സരള പറഞ്ഞു, അങ്ങനെ അവരങ്ങ് സന്തോഷിക്കാൻ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ഇതിനൊക്കെ തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും, ഒരു വമ്പൻ തിരിച്ചടി. ഇനി അവർ നേരിടാൻ പോകുന്നത് അങ്ങനെയൊന്നാണ്, നീ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ജഗദീപും വിഷ്ണുവും പരസ്പരം ഷെയ്ഖാൻ്റെ കൂടെ തങ്ങൾ നിൽക്കുന്ന കാഴ്ച സർളയും സുസ്മിതയും കാണുന്നു. അതിൻ്റെ കരയിൽ സർള വേഗം പുറത്തേക്കിറങ്ങി. എന്നിട്ട് തൻ്റെ ഫോൺ എടുത്ത് ഹാമയുടെ ഫോണിലേക്ക് വിളിച്ചു.
സത്യഭാമ സരളയുടെ കോള് വരുന്നത് കണ്ട് കോൾ എടുത്തിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വിളിക്കരുതേ എന്ന്. അത് കേട്ടിട്ടും സരള പറഞ്ഞു, എനിക്കറിയാം ഭാമേ, അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിളിക്കുന്നത്. നീ എത്ര എന്നെ താക്കീത് ചെയ്ത് വിളിക്കരുതെന്ന് പറഞ്ഞാലും അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അങ്ങനെ അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒന്നാണോ നമ്മൾ തമ്മിലുള്ള ബിസിനസ്? കോടികളുടെ കണക്കല്ലേ നമുക്കിടയിലുള്ളത്? കോടികളല്ലേ, എത്ര കോടി അങ്ങോട്ടെന്നോ എത്ര കോടി ഇങ്ങോട്ടെന്നോ പോലും പരസ്പരം എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് അങ്ങനെ മുറിച്ചു കളയുന്നത് പോലെ നിനക്ക് ഞാനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാനാവില്ല സരൾ സത്യഭാമയെ എന്ന് സരള അറിയിച്ചു. ഉടനെ സത്യഭാമ പറഞ്ഞു, ഓ ഇതെല്ലാം എന്നോട് പറയാനാണോ നീ ഇപ്പൊ തിടുക്കപ്പെട്ട് വിളിച്ചത് എന്ന് ചോദിച്ചത്. സരള പറഞ്ഞു, അല്ല ഇക്കാര്യം പറയാനല്ല, മറ്റൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി. ഇപ്പോഴും ഞാൻ നിന്റെ വെൽവിഷർ ആണെന്നുള്ള കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എല്ലാം കേട്ടതിന് ശേഷം. സരള അങ്ങനെ പറഞ്ഞത് കേട്ട് സത്യഭാമ ചോദിച്ചു, എന്ത് വെൽവിഷറാണാ, നീ എന്തായി പറയാൻ വന്നത് എന്ന് ചോദിച്ചിട്ടും സരള ചോദിച്ചു, അല്ല ഭാമേ, നിന്റെ ഇളയ മരുമകളില്ലേ ശ്യാമ, അവളിപ്പോ എവിടെയുണ്ട് എന്ന് ചോദിച്ചിട്ടും. ശ്യാമ എന്നിങ്ങനെ സത്യഭാമ മറുപടി പറയാനായി വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ സരള പറഞ്ഞു, എന്നാലേ നിന്റെ ഇളയ മരുമകൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീ ഇപ്പോ കരുണ ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്ക്, അവള് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇപ്പോ ഹോസ്പിറ്റൽ ICU കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സത്യഭാമ ഞെട്ടുന്നു.